കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ദോഷം ഗുരുവിൻ്റെയും ശുക്രൻ്റെയും പരസ്പര ദൃഷ്ടി വരാൻ പോവുകയാണ് അതീ അടുത്ത ദിവസം തന്നെ വരെയും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് വരെ ഒരു മാസം കഷ്ടി അതായത് ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനൊന്ന് വരെ അതായത് മലയാള മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറാം ആണ്ട് കർക്കിടകം ഒന്ന് മുതൽ കർക്കിടകം ഇരുപത്തി ആറ് വരെയാണ് ഈ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി വരാമെന്ന് അതായത് ശുക്രൻ സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു അപ്പം ചിങ്ങൻ രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ദൃഷ്ടി വരുകയാണ് അതുപോലെ തന്നെ കുംഭൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് ചിങ്ങൻ രാശിയിലേക്കും ദൃഷ്ടി വരുകയും അപ്പം അവിടെ ശുക്രൻ വരുമ്പോൾ ശുക്ര പരസ്പര ദൃഷ്ടി വരെയാണ് അങ്ങനെ ശുക്ര പരസ്പര ദൃഷ്ടി വന്നാൽ അത് ദോഷമാണ് എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ അത് പരസ്പര കാരണം ഈ വ്യാഴത്തിൻ്റെ ശത്രു ഗ്രഹമാണ് ശുക്രൻ അപ്പൊ വ്യാഴത്തിൻ്റെ ശുക്രന്റെയൊക്കെ പരസ്പര ദൃഷ്ടിദോഷം ആ രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് അത് ദോഷമായിട്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ കുംഭൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങൾ ഏതാണ് അവിട്ടം മര ചതയം പുരുട്ടാതി മുക്കാലി െ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലി അത് കുംഭൻ രാശിയില വേടം നിൽക്കുന്ന കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങളാണത് അതുപോലെ തന്നെ ചിങ്ങൻ രാശിയിലെ ചിങ്ങൻ രാശിയിലെ നക്ഷത്രങ്ങൾ മകംപൂരം ഉത്രത്തിക്കാലി മകംപൂരം ഉത്രത്തിക്കാലി ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് അപ്പൊ ഈ ഇവർ രണ്ടുപേരും പരസ്പരം ദൃഷ്ടി ചെയ്താൽ അത് ദോഷപരമായിട്ടാണ് കാണുന്നത് ഇത് കൂടാതെ ആറാമിടത്ത് ശുക്രനും മൂന്നാമടത്ത് വേഴവും വരുന്ന നക്ഷത്രക്കാർക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും അപ്പം ശുക്രൻ ആറാമിടത്ത് വരും അതായത് ചിങ്ങൻ രാശിയാകുമ്പോൾ ശുക്രൻ ആറാമിടത്ത് വരും അപ്പം അതാരാണ് മീനൻ രാശിക്കാർ ഈ മീനൻ രാശിക്കാരുടെ ആറിലാണ് അതായത് ആറ് എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് ശത്രുവിന്റെ സ്ഥാനവും രോഗത്തിന്റെ സ്ഥാനവും കൂടിയാണ് ആറ് അപ്പം ആറിലേക്ക് മീനം രാശിക്കാരുടെ മീനൻ രാശിക്കാർക്ക് ആറിലേക്കാണ് അവർ ഇത് വരുന്നത് അത് ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പം ശുക്രൻ ആറിൽ നിന്നാൽ മീനൻ രാശിയിൽ വരുന്ന പൂരൂരുട്ടാതി കാലി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ആറിൽ ശുക്രൻ വരും അത് അവർക്ക് രോഗാതി ദുരിതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും അതേപോലെ തന്നെ ധനുരാശിക്കാരിക്ക് വേഴ മൂന്നിൽ വരും അതും ദോഷമാണ് മൂലം പോരാടം ഉത്രാടം ഉത്രാടംകാലി മൂലം പൂരാടം ഉത്രാടം കാലി ഈ നക്ഷത്രക്കാർക്ക് ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് അത് വേഴം മൂന്നിൽ വരുന്നത് ദോഷമാണ് അതായത് ഈ മൂന്നും മാറും അനിഷ്ടസ്ഥാനമാണ് അല്ലേ മൂന്നും മാറും അനിഷ്ടസ്ഥാനമാണ് ഈ അനിഷ്ടസ്ഥാനത്തുള്ള ആ ആഗ്രഹങ്ങൾ വരുമ്പോഴും അവർക്കത് ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുണ്ട് അപ്പം ആ ദോഷങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ ച അപ്പോൾ അപ്പൊ ചാലവശാൽ വരുന്ന ഈ കാര്യമാണ് ജൂലൈ പതിനേഴാം തിയതി മുതൽ ആഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ മേൽപ്പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ലോകാതി ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലട്ടോ പിന്നെ ആ ജാതകക്കാർക്ക് ഇപ്പൊ ഏത് ദശാകാലമാണ് ആ ദശാകാലത്ത് ഏത് ഗ്രഹത്തിൻ്റെ അപകാരകാലമാണ് ഇതെല്ലാം നോക്കിയാലാണ് നമുക്കതിനു കൂടുതൽ പറയാൻ പറ്റുകയുള്ളൂ ഇത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള വരുമ്പോൾ വേടത്തിനെ പ്രസാദിപ്പിക്കാനും അല്ലെ വേഴഗ്രഹത്തിന് വേണ്ട പൂജകൾ ചെയ്താനും വിഷ്ണു ഭഗവാനും പൂജകളൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും ജാതകത്തിൽ ശുക്രൻ ഓജരാശിക്കാരാണെങ്കിൽ ഗണപതിയും അതേപോലെ തന്നെ യുഗ്മശിയാണ് ശുക്രനെങ്കിൽ ഭഗവതിയും അപ്പോൾ അവർക്കൊക്കെ ആ ദേവതകൾക്ക് വഴിപാടുകളൊക്കെ നടത്തിയാൽ ആ ദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ സാധിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം